السلام عليكم ورحمة الله وبركاته. قرآن പഠനം 1227 സൂറത്തുൽ ആറാഫ് 103 മുതൽ 116 കൂടിയ സൂക്തങ്ങൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم بعثنا من بعدهم موسى بآياتنا إلى فرعون وملئه فظلموا بها فانظر كيف كان عاقبة المفسدين. وقال موسى يا فرعون إني رسول من رب العالمين. حقيق على أن لا أقول على الله إلا الحق. قد جئتكم ببينة من ربكم فأرسل معي بني إسرائيل. قال إن كنت جئت بآية فأت بها إن كنت من الصادقين. فألقى عصاه فإذا هي ثعبان مبين. ونزع يده فإذا هي بيضاء للناظرين. قال الملأ من قوم فرعون إن هذا لساحر عليم. يريد أن يخرجكم من أرضكم فماذا تأمرون. قالوا أرجه وأخاه وأرسل في المدائن حاشرين. يأتوك بكل ساحر عليم. وجاء السحرة فرعون قالوا إن لنا لأجرا إن كنا نحن الغالبين. قال نعم وإنكم لمن المقربين. قالوا يا موسى إما أن تلقي وإما أن نكون نحن الملقين. قال ألقوا. فلما ألقوا سحروا أعين الناس واسترهبوهم وجاءوا بسحر عظيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. ثم بعثنا من بعدهم موسى. പിന്നീട് അവർക്ക് ശേഷം, അതായത് നേരത്തെ പറഞ്ഞ പ്രവാചകന്മാർക്ക് ശേഷം, നാം മൂസ നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചു. ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി. ഇല ഫിർഔനാവും അലൈഹി, ഫറോവയിലേക്കും അവന്റെ ജനങ്ങളിലേക്കും നിയോഗിച്ചു. ഫലമു ബിഹ, അപ്പോൾ ഫിർഔനും അവന്റെ ആൾക്കാരും ആ ദൃഷ്ടാന്തങ്ങളോട് അക്രമം കാണിച്ചു. അഥവാ ആ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും സ്വീകരിച്ച് വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വരുന്നതിന് പകരം ആ തെളിവുകളെ നിരാകരിച്ചും നിഷേധിച്ചും പരിഹസിച്ചും അവിശ്വാസത്തിന്റെ ചെളിക്കുണ്ടിൽ തന്നെ കഴിഞ്ഞുകൂടാൻ അവർ തീരുമാനിച്ചു എന്നർത്ഥം. ഫങ്കും, തങ്ങൾ നോക്കൂ, കൈഫക്കാന ആക്കിബത്തുൽ മുഫ്സിദീൻ, കുഴപ്പക്കാരായ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന്. വഖാല മൂസ, മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ ഫിർഔനു വ ഫറോവേ, ഇന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാകുന്നു, പ്രവാചകനാകുന്നു എന്ന് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാം ഫറോവയോട് പറഞ്ഞു. ഹഖീഖുൻ അലാ അല്ലാ അഖൂല അലല്ലാഹി ഇല്ല ഹഖ്, അള്ളാഹുവിന്റെ മേലുള്ള സത്യമല്ലാതെ പറയാതിരിക്കൽ എനിക്ക് കടപ്പെട്ടതാകുന്നു. അഥവാ ഞാൻ സത്യമേ പറയൂ, അള്ളാഹുവിന്റെ മേലെ ഒന്നും നുണകെട്ടിയുണ്ടാക്കി പറയില്ല. കത് ജിഅ്തുക്കും ബിബയ്യിനത്തിൻ മിർ റബ്ബിക്കും, നിശ്ചയം നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള തെളിവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫർസിൽ മഴയ ബനി ഇസ്രായിൽ, ഇസ്രയേലികളെ നിങ്ങൾ എന്റെ കൂടെ വിട്ടയക്കണം. കാല ഫറോവ പറഞ്ഞു, ഇൻകുന്ത ജിഅ്തബി ആയത്തിൽ, മുസാനബിയെ നിങ്ങൾ തെളിവുമായാണ് വന്നതെങ്കിൽ, ഫിബിഹ, ആ തെളിവ് നിങ്ങൾ കൊണ്ടുവരൂ, ഇൻകുന്ത മിന സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരിൽപ്പെട്ടവരാണെങ്കിൽ. ഫൽഖാസാഹു, അപ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാം തന്റെ വടി നിലത്തിട്ടു. ഫൈദാഹിയ സുൽബാനു മുബീൻ, അപ്പോൾ ആ വടിയതാ വ്യക്തമായ പാമ്പായിരിക്കുന്നു. വനസായദഹു, തന്റെ കൈ കക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കുപ്പായത്തിന്റെ മാറിൽ നിന്ന് പുറത്തെടുത്തു.
ഫൈദാഹിയ ബൈലാഉലിൻ നാലിൻ, അപ്പോഴത് നോക്കുന്നവർക്ക് നന്നായി പ്രകാശിക്കുന്ന വെളുത്ത പ്രകാശം നൽകുന്നതായിരിക്കുന്നു. കാൽമലഉമിൻ ഖൗമി ഫിർഔൻ, ഫിർഔനിന്റെ സമൂഹത്തിൽപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞു, ഇന്ന ഹാദാല സാഹിറുൻ അലീം, നിശ്ചയം മൂസ അലൈഹിസ്സലാം വളരെ വിദഗ്ധനായ നല്ല അറിവുള്ള ജ്യോത്സ്യനാകുന്നു, ആഭിചാര പ്രവർത്തകനാകുന്നു. യുരീദു അയ്യുഹ്രിജക്കും മിൻ അർളിക്കും, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാനാണ്. അതുകൊണ്ട് ഫമാദാ തഅ്മുറൂൻ, എന്താണ് അവരുടെ വിഷയത്തിൽ ചെയ്യാനുള്ളത് എന്ന് നിങ്ങൾ എന്താണ് കൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. കാലു സാഹിറുകൾ പറഞ്ഞു, ആ ഫിറൌന്റെ കൊട്ടാരത്തിലെ നേതാക്കന്മാര് പറഞ്ഞു, അർജിഹ് അദ്ദേഹത്തെ നിങ്ങൾ തടഞ്ഞു വെക്കുക, അഹാഹു തന്റെ സഹോദരൻ ഹാറൂൻ നബിയെയും പുറത്തുവിടണ്ട, കാരണം പുറത്തുവിട്ടാൽ അവരെ അത്ഭുതങ്ങളൊക്കെ കാണിച്ച ജനങ്ങളതിൽ പെട്ടുപോകും. വാർസിൽഫിൽ മദായിനി ഹാഷിരീൻ, നാടുകളിലേക്കൊക്കെ ആളുകളെ പറഞ്ഞയച്ച് സാഹിരീങ്ങളെ സംഘടിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്യുക. ഇവരെ കൊട്ടാരത്തിൽ തടഞ്ഞു വെക്കുകയും നാട്ടിലാകെ വിളംബരം ചെയ്ത് ആഭിചാര പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ മുഴുവനും സംഘടിപ്പിച്ച് മൂസാനബിക്കെതിരിൽ ഒരു സംവാദം നടത്താനുള്ള പദ്ധതി തയ്യാറാക്കുക. എഴുത്തൂക്കബിക്കുല്ലി സാഹിരിനാലെയും, അങ്ങനെ ആളുകളെ നിയോഗിച്ചാൽ അവരെന്ത് ചെയ്യും? ആ നിയോഗിക്കപ്പെട്ട ആളുകൾ എല്ലാ കഴിവുള്ളവരായ അറിവുള്ളവരായ ജ്യോത്സ്യന്മാരെയും രാജാവിന്റെ അടുത്ത് കൊണ്ടുവരും. വജാ സഹറത്തു ഫിർഔൻ, അങ്ങനെ ആളുകളൊക്കെ നിയോഗിച്ചു. ഫറോവയുടെ അടുത്തേക്ക് സാഹിരികൾ വന്നു, ജ്യോത്സ്യന്മാരായിട്ടുള്ള ആഭിചാര പ്രവർത്തനങ്ങൾ നടത്തുന്നവർ കൊട്ടാരത്തിലേക്ക് ഫറോവയുടെ അടുത്തേക്ക് വന്നു. കാലു വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഇന്നലനാൽ അജറൻ ഇൻകുന്നാൻ അഹരുൽ വാലിബീൻ, ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല പ്രതിഫലം തരണമെന്ന്. പരിപാടി അവതരിപ്പിച്ച് നേരെ തിരിച്ചുപോയാൽ പറ്റൂല, ഞങ്ങൾക്ക് നല്ല കൂലി വേണം. കാല ഫറോവ പറഞ്ഞു, നാം അതേ നിങ്ങൾക്ക് കൂലി തരാം. വൈന്നക്കും ലമിനൽ മുഖർറബീൻ, നിങ്ങൾ വിജയിച്ചു കാണിച്ചു തന്നാൽ മതി, നിങ്ങൾക്ക് ക്യാബിനറ്റ് പദവി തന്നെ ഉണ്ടാകും. രാജാവിനോട് വളരെ സമീപസ്ഥരായിട്ടിരിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും. അതായത് വെറും കേവലം കുറച്ച് പൈസയിൽ മാത്രം അല്ലെങ്കിൽ സമ്മാനങ്ങളിൽ മാത്രം ഒതുങ്ങില്ല നിങ്ങളുടെ പ്രതിഫലം, രാജകൊട്ടാരത്തിൽ ഏറ്റവും ഉന്നതമായ പദവി നിങ്ങൾക്ക് ലഭിക്കും എന്ന്. കാലു ആ സാഹചര്യങ്ങൾ പറഞ്ഞു, യാ മൂസ, ഓ മൂസ നബിയെ, ഇമ്മാൻ തുൽക്കയ, ഒന്നുകിൽ നിങ്ങൾ ആദ്യം ഇടുക, വൈമാൻ നക്കൂര് നഹനുൽ മുൽഖീൻ, അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം ഇടാം. അതായത് അവരുടെ കയ്യിലുള്ള വടിയും അതേപോലെ കയറും ഇതൊക്കെ നിലത്തിട്ടിട്ട് അത്ഭുതകരമായി പാമ്പാക്കി മാറ്റുന്ന പ്രക്രിയയാണല്ലോ ചെയ്യാൻ പോണത്. അപ്പോ നിങ്ങൾ ഇടണോ അതോ ഞങ്ങൾ ഇടണോ എന്ന് അവർ ചോദിച്ചു മൂസാ നബിയോട്. കാലാൽ ഖോ, മൂസാ നബി അലൈഹി സ്സലാം പറഞ്ഞു, നിങ്ങൾ ഇട്ടോളൂ. അതായത് അവരുടെ കാട്ടിക്കൂട്ടലൊക്കെ ആദ്യം തന്നെ കഴിയട്ടെ. അത് കണ്ട് അമ്പരന്ന് നിൽക്കുന്ന സമയത്ത് ഇതിന് മറുപടി ഉണ്ടോന്ന് ജനങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് മറുപടി കൊടുക്കുക. ആ മറുപടി ഒരു ഒന്നൊന്നര മറുപടി ആവുകയും ചെയ്താൽ ശത്രുക്കൾ അവതരിപ്പിച്ച എല്ലാ പരിപാടികളും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് നിമിഷ നേരം കൊണ്ട് വിസ്മൃതിയിലാവുകയും അവർക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പെർഫോമൻസ് നന്നായി ബോധിക്കുകയും ചെയ്യും. അതിനുവേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാം നിങ്ങൾ ഇട്ടോളൂ എന്ന് പറഞ്ഞു. ഫലമ്മ അൽ ഖൌ, അങ്ങനെ അവരവരുടെ കയ്യിലുള്ള വടിയും കയറുമൊക്കെ നിലത്തിട്ടപ്പോൾ സഹറു അയ്യുനന്നാസി, ജനങ്ങളുടെ കണ്ണുകളെ അവർ അത്ഭുത പരതന്ത്രരാക്കി. വസ്ത്രഹബൂഹും, ജനങ്ങളെ അവർ ഭയപ്പെടുത്തുകയും ചെയ്തു. വലിയ ആഭിചാര പ്രവർത്തനം, അത്ഭുത പ്രവർത്തി അവർ കൊണ്ടുവന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരിൽ കയ്യിലുള്ള വടിയും അതേപോലെ കയറുമൊക്കെ നിലത്തേക്കിടുമ്പോൾ അതൊക്കെ പാമ്പുകളായി ആ ഗ്രൗണ്ട് നിറയെ ഓടി നടക്കുകയും ആളുകൾക്ക് നേരെ, മൂസാ നബിക്ക് നേരെയൊക്കെ അത് പിടിച്ചു വിഴുങ്ങാൻ വരുന്നത് പോലത്തെ വരവ് നടത്തുന്നുണ്ട് എന്ന് തോന്നുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ എന്ത് ചെയ്യുന്നു എന്നാണ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. പ്രിയപ്പെട്ടവര്, ഇവിടെ 103-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുമ്മ ബഅസ്ന മിൻ ബഅദിഹി മൂസ, നേരത്തെ പറഞ്ഞ പ്രവാചകന്മാർക്ക് ശേഷം നാം മൂസാ നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചു. അതായത് നേരത്തെ സാലിഹ് നബി അലൈഹി ഇസ്ലാം, നൂഹ് നബി അലൈഹി ഇസ്ലാം, ഹൂദ് നബി അലൈഹി ഇസ്ലാം, ലൂത്ത് നബി അലൈഹി ഇസ്ലാം, ശുഐബ് നബി അലൈഹി ഇസ്ലാം, അഞ്ചു പ്രവാചകന്മാരുടെ വിശദമായ ചരിത്രങ്ങളാണല്ലോ നേരത്തെ പറഞ്ഞത്.
അതിനുശേഷം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഇവിടെ പറയുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അപ്പൊ അമ്പിയാക്കളുടെ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ചരിത്രങ്ങളിൽ നിന്ന് ആറാമത്തെ ചരിത്രമാണിത്. മറ്റു ചരിത്രങ്ങളിലുള്ളതിനേക്കാൾ സാമാന്യം വിശദീകരണവും വ്യക്തതയും കൂടുതലുള്ളതാണ് ഈ ചരിത്രത്തിലെ പരാമർശനങ്ങൾ. മറ്റു നബിമാർക്കുള്ളതിനേക്കാളൊക്കെ ശക്തമായ മൊഴിദത്തുകളായിരുന്നു, അമാനുഷിക സിദ്ധികളായിരുന്നു ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടിരുന്നത്. മറ്റു നബിമാരുടെ അനുയായികളെക്കാൾ അങ്ങേയറ്റം വലിയവസമായ വിവരക്കേടിന്റെ ആൾരൂപങ്ങളായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ എതിരാളികളും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം പ്രവാചകരാണ് എന്നതിനുള്ള തെളിവുകളുമായി ഫറോവയുടെ അടുത്തേക്ക് വന്നു. അതാണ് സുമ ബാസനാമിബാനിഹിം. ഈ പറഞ്ഞ നബിമാർക്കു ശേഷം നൂഹ് നബി അലൈഹി ഇസ്ലാം, ഹൂദ് നബി അലൈഹി ഇസ്ലാം, സാലിഹ് നബി അലൈഹി ഇസ്ലാം, ലൂത്ത് നബി അലൈഹി ഇസ്ലാം, ഷുഐബ് നബി അലൈഹി ഇസ്ലാം, ഈ അഞ്ചു നബിമാർക്ക് ശേഷം നാം നിയോഗിച്ചു, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചു, ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി, അതായത് വ്യക്തമായ തെളിവുകളുമായി മൂസാ നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമിന് 9 തെളിവുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി അതിലൊന്നാണ്, കയ്യ് കക്ഷത്ത് വെച്ചെടുത്താൽ പ്രകാശിക്കുന്നത് മറ്റൊന്നാണ്, നാട്ടുകാർക്ക് അതിശക്തമായിട്ടുള്ള വരൾച്ച കൊണ്ട് പരീക്ഷിക്കപ്പെട്ട കൊല്ലങ്ങൾ അത് വേറൊന്നാണ്, രക്തം കൊണ്ട് പരീക്ഷിക്കുക, എവിടെ നോക്കിയാലും രക്തം, അങ്ങനെ പരീക്ഷിക്കപ്പെട്ടു. നാലാമത്തതാണ് തൂഫാൻ, ഒരുതരം ജലപ്രളയം അഞ്ചാമത്തതായിട്ടുണ്ട്. അതുപോലെ വെട്ടുകിളി ശല്യം ആറാമത്തതായിട്ടുണ്ട്, പേൻ ശല്യം ഏഴാമത്തതായിട്ടുണ്ട്, തവള ശല്യം എട്ടാമത്തതായിട്ടുണ്ട്. അതേപോലെ അവരുടെ സമ്പത്തുകളെല്ലാം കോലം മറിഞ്ഞു പോകുന്ന കല്ലുകളായി പോവുക എന്നൊരു സംഗതി 9-ാമതായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അപ്പൊ ഈ 9 പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങളുമായി മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഫറോവയുടെ അടുത്തേക്കും അവന്റെ നേതാക്കന്മാരുടെ അടുത്തേക്കും, മലഅ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ നേതാക്കന്മാർ, അതായത് എല്ലാ കാര്യങ്ങളും കൂടിയാലോചിക്കാൻ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒത്തുകൂടുന്ന VIPകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ഏതായാലും ശരി, ഇവിടെ ഫിർഔൻ എന്ന് പറഞ്ഞത്, ഫിർഔൻ എന്ന് പറഞ്ഞാൽ മിസ്ര് ഭരിക്കുന്ന ഭരണാധികാരി എന്നേ അർത്ഥമുള്ളൂ. പേർഷ്യ ഭരിക്കുന്ന രാജാവിന് കിസ്ര എന്നും റോം ഭരിക്കുന്ന രാജാവിന് കൈസർ എന്നും പറയുന്നത് പോലെ മിസ്ര് ഭരിക്കുന്ന രാജാവിന് പൊതുവിൽ പറയുന്ന പേരാണ് ഫിർഔൻ എന്ന് പറയുന്നത്. അയാളുടെ ശരിക്കുള്ള പേര് കാബൂസ് എന്നാണെന്നും അല്ല വലീദുബിനു മിസ്അബ് എന്നാണെന്നും ഒക്കെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അബു സൂദ് റഹമഹുല്ലാ അവിടുത്തെ തഫ്സീർ അലി കാര്യം വിശദീകരിച്ചിട്ടും ഉണ്ട്. അപ്പൊ ഏതായാലും ഫിർഔൻ എന്ന് പറയുന്ന ഒരു പ്രതീകമാണ് ഈജിപ്ത് ഭരിക്കുന്ന ഭരണാധികാരി. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ എതിരിടുന്ന കാലത്തുള്ള ഫിർഔൻ അത് ആരാണ്? അയാളുടെ പേര് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, അദ്ദേഹത്തിന്റെ പേര് വലീദുബിന് മിസ്ആബ് ഇബ്നു റയ്യാൻ എന്നാണ് ഒരഭിപ്രായം, കാബൂസ് എന്നാണെന്ന് വേറെ അഭിപ്രായവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിധിക്കാരിയായിട്ടുള്ള വല്ലാതെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച സ്വഭാവമുള്ള ആളായിരുന്നു അക്കാലഘട്ടത്തിലെ ഫിർഔൻ. ആ ഫിർഔന്റെ അടുത്തേക്കാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നിയോഗിച്ചത്. എന്തുമായി നിയോഗിച്ചു? തെളിവുകളുമായി നിയോഗിച്ചു. ഇലാ ഫിർഔനോ മലഈഹി, ഫറോവയിലേക്കും അവന്റെ നേതാക്കന്മാരിലേക്കും നിയോഗിച്ചു. ഫലമു ബിഹാ, ആ തെളിവുകളെ അപ്പോൾ അവർ അതിക്രമിച്ചു. തെളിവുകളോട് അക്രമം കാണിച്ചാൽ തെളിവുകൾ സ്വീകരിക്കാനോ അത് ഉൾക്കൊള്ളാനോ അവർ തയ്യാറായില്ല. ഫല്ലുർ കൈഫക്കാൻ ആഖിബത്തുൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്നവരുടെ പര്യവസാനം എങ്ങനെയാണെന്ന് നോക്കൂ തങ്ങളെ. അതായത് അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ചെങ്കടലിൽ മുക്കി നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി എന്നാണ് പിന്നീട് ചരിത്രം. അപ്പോ ഫറോവയും അവന്റെ ആൾക്കാരും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ തയ്യാറായില്ല. അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല കണക്കിന് ശിക്ഷിച്ചിട്ടുണ്ട് എന്നർത്ഥം. വഖാല മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ ഫിർഔനോ ഫറോവ, ഇന്നീ റസൂലു മിർ റബ്ബിൽ ആലമീൻ, നിശ്ചയം ഞാൻ ലോക നിയന്ത്രണം നടത്തുന്ന അല്ലാഹുവിൽ നിന്നുള്ള ദൂതനാകുന്നു, എന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകരാക്കി നിയോഗിച്ചിട്ടുണ്ട്, എന്നെ പ്രവാചകരാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചിട്ടുണ്ട്, ഞാൻ അതുമായി വന്നിട്ടുള്ള ആളാണ് എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. എന്നിട്ടവർ പറഞ്ഞു,
حقيق على أن لا أقول على الله إلا الحق. الله إنده പേരിൽ കളവ് പറയാതിരിക്കുക എന്നത് എനിക്ക് അനുയോജ്യമായിട്ടുള്ള സംഗതിയാണ്. അനുയോജ്യമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പറഞ്ഞു വെച്ചിട്ട് കുഴപ്പമില്ല എന്നൊന്നല്ല, മറിച്ച് കളവ് പറയില്ല എന്ന ആ ഒരു മഹത്തായ സിദ്ധി അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിട്ടുള്ള ആൾക്കാരാണ് അമ്പിയാക്കൾ. ഒരിക്കലും അവരുടെ ഭാഗത്ത് നിന്ന് കളവ് വരില്ല, അതേപോലെ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കില്ല. കാരണം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ച ഒരാളെ പ്രവാചകനാക്കി നിർത്തിയാൽ അദ്ദേഹം പറയണതിലൊന്നും ഒരു വിശ്വാസ്യതയോ അല്ലെങ്കിൽ ഉറപ്പോ ഒന്നും ജനങ്ങൾക്ക് ലഭിക്കില്ല. ഇതാണ് കാര്യങ്ങളുടെ കടപ്പ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാകുന്നു, അള്ളാഹുവിന്റെ മേലിൽ സത്യമല്ലാതെ പറയാതിരിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. അതായത് ഞാനീ പറയുന്ന സംഗതി ശരിയാണ്, അള്ളാഹു എന്നെ നിയോഗിച്ചു എന്ന് ഞാൻ ചുമ്മാ പൊളുവടിച്ചതല്ല എന്നുമാത്രവുമല്ല, കത് ജീവിത്തുക്കും വിഭജന തിമ്മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള തെളിവുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫാർസിൽ മഴയ ബനി ഇസ്രായീൽ, എന്റെ കൂടെ നിങ്ങൾ ഇസ്രായേലികളെ പറഞ്ഞേക്കണം. ഇപ്പൊ മൂസാ നബി അലി ഇസ്ലാമിന്റെ ഒക്കെ കുടുംബം എന്ന് പറഞ്ഞത് ബനു ഇസ്രായേലിൽ പെട്ടതാണല്ലോ, യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ പെട്ടതാണല്ലോ. അവര് വാസ്തവത്തിൽ നേരത്തെ താമസിച്ചിരുന്നത് കനാൻ എന്ന് പറയുന്ന പ്രദേശത്താണ്. യൂസുഫ് നബി അലി ഇസ്ലാമും മിസറിലെത്തി അവിടുത്തെ അധികാരം ഏറ്റെടുത്തപ്പോൾ കുടുംബസമേതം ഇങ്ങോട്ട് വരണമെന്ന് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യാക്കൂബ് നബി അലി ഇസ്ലാം തന്റെ പ്രവർത്തന കേന്ദ്രം മിസറിലേക്ക് പറിച്ചു നട്ടത്. അപ്പൊ മിസറിലേക്ക് പറിച്ചു നട്ട ആ ഒരു സ്വഭാവം, ആ ഒരു സംഗതിയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുൻഗാമികൾ. അതുകൊണ്ട് തന്നെ ആ മുൻഗാമികൾ മിസറിൽ വന്നു വാർക്കുന്നവരാണെങ്കിലും അവർ വലിയ പ്രൗഢിയോടെയും അതേപോലെ തന്നെ വലിയ മഹത്വത്തിലുമാണ് ആദ്യാദ്യ കാലങ്ങളിലൊക്കെ ജീവിച്ചത്. എന്നാൽ പോകെ പോകെ കാലത്തിന്റെ ഗതിക്കനുസരിച്ച് പുതിയ പുതിയ രാജാക്കന്മാരും മറ്റുമൊക്കെ വരുമ്പോൾ ഈ ഇസ്രയേലികൾക്ക് പതുക്കെ പതുക്കെ മാർക്കറ്റ് കുറയാൻ തുടങ്ങി. അവരെ ആളുകൾ വന്നു താമസിക്കുന്നവർ വരുത്തന്മാർ എന്ന നിലക്ക് രണ്ടാം കണ്ണോടുകൂടെ കാണുന്ന സമീപനവും ശൈലിയൊക്കെ ചിലയിടത്തുണ്ടാവും, അതിവിടെ ഉണ്ടായി. എന്നുമാത്രമല്ല ആ ഇസ്രയേലികളെ ഇവർ അടിമകളാക്കി വെക്കുകയും ഭാരമേറിയ ജോലികൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും മര്യാദക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല നിയോഗിച്ചതിന്റെ പിന്നിൽ രണ്ടു സംഗതിയുണ്ട്. ഒന്ന്, ഏകദൈവ സിദ്ധാന്തത്തിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുക എന്നതും, രണ്ടാമത്തത് ഇസ്രയേലികളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകുന്ന പരിഷ്കർത്താവുക എന്നതുമാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദൌത്യം. അതുകൊണ്ടാണ് ഞാൻ റസൂലാന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്നത് ഫർസിൽ മഴയ ബനി ഇസ്രായീൽ, എന്റെ കൂടങ്ങൾ ഇസ്രയേലികളെ അയച്ചേരണം, അവരെ ഇനി നിങ്ങളുടെ കൂടെ നിർത്താൻ പറ്റൂല. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, നിങ്ങൾ ഈ നിർബന്ധപൂർവ്വം അവരെ പിടിച്ചുവെക്കുന്ന, അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന അവസ്ഥകളിൽ നിന്ന് വിട്ട് അവരെ അള്ളാഹുവിനെ ആരാധിക്കാൻ അവരെ നിങ്ങൾ അവരുടെ വഴിക്ക് വിടണം. കാരണം ഫൈന്നഹും മിൻ സുലാലത്തി നബിയിൻ കരീമിൻ ഇസ്രായീൽ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന ഒരു അതിബഹുമാനമുള്ള ഒരു പ്രവാചകന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇവർ. ഇവർ ചില്ലറക്കാരല്ല, ഇവരങ്ങൾ ഇങ്ങനെ അടിമകളാക്കി വെക്കുന്നത് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. അപ്പൊ കാല ഫിർഔൻ പറഞ്ഞു, ഇൻകുന്ത ജീത്തബി ആയത്തിൻ ഫതിബിഹ, നിങ്ങൾ തെളിവുമായിട്ട് വന്നു എന്നല്ലേ പറഞ്ഞത്, തെളിവുമായിട്ടാണ് വന്നതെങ്കിൽ ആ തെളിവ് നിങ്ങൾ കൊണ്ടുവരൂ. ഇൻകുന്ത മിനസ് സാദിഖീൻ, നിങ്ങൾ ശരി പറയുന്നവരിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങളാ പറയുന്ന തെളിവ് എനിക്ക് കൂടുന്നു ബോധ്യപ്പെടട്ടെ എന്ന് ഫിർഔൻ പറഞ്ഞു. അതായത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് വിശ്വസിക്കാനാവില്ല, ഞാൻ നിങ്ങളെ അനുസരിക്കുകയുമില്ല. അതേസമയത്ത് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ആ തെളിവ് ഹാജരാക്കൂ എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം അതിനോട് ഫിർഔൻ പറയുകയാണ്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം എന്തു ചെയ്യുന്നു? മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ കയ്യിലുള്ള വടി, ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വടിയാണത്. അത് നബിമാരിൽ നിന്ന് പകർന്നു കിട്ടി മഹാനായ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകളെ വിവാഹം ചെയ്തപ്പോൾ ഒരു വിവാഹ സമ്മാനം എന്ന നിലക്ക് ഷുഐബ് നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൈമാറിയ വടിയാണത് എന്നാണ് ചരിത്രത്തിന്റെ അതുമായി ബന്ധപ്പെട്ട പരാമർശനം. ഏതായാലും ആ വടി ഫൽഖാ സാഹു, മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ കയ്യിലുള്ള വടി നിലത്തിട്ടു,
ഫൈദാഹിയ സുർബാനും മുബീൻ. അപ്പോഴതാ വ്യക്തമായ പാമ്പായി മാറി, വ്യക്തമായ പാമ്പ്, വലിയ ആ പണം വിളർത്തി നിൽക്കുന്ന പാമ്പായി മാറി. ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ആ പാമ്പ് ഇപ്പൊ ഫറോവയെ പിടിച്ചു വിഴുങ്ങും എന്ന രൂപത്തിൽ ഫിറാവിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരുന്നതായി ഫിറാവിന് തോന്നുകയും മൂസാ നബി അലൈഹി സ്വലാമിനോട് അതിനെ പിടിച്ചെന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാൾ ആവശ്യപ്പെടുകയും ഓടിയാലോ എന്ന് ചിന്തിക്കുകയും ചെയ്തു. ഓടിയെന്ന് തന്നെയും ചില റിപ്പോർട്ടുകളിൽ കാണാം. അതായത് ആ തെളിവ് തന്റെ കയ്യിലുള്ള വടിയൻ നിലത്തിടുമ്പോ പാമ്പാവുക എന്ന തെളിവ് മൂസാ നബി അലൈഹി സ്വലാം കാണിച്ചു കൊടുത്തു. മനസായഹു ഫൈദാഹിയ ബൈലിൻ. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം തന്റെ കയ്യിൽ കക്ഷത്തിലേക്ക് വെച്ച് പുറത്തെടുത്തു. അപ്പോൾ അത് നോക്കുന്ന ആളുകൾക്ക് നല്ല പ്രകാശം നൽകുന്നതായി കണ്ടു. അതും ഒരു വല്ലാത്ത തെളിവും അതേപോലെ തന്നെ അത്ഭുതവും തന്നെയാണല്ലോ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. കാലൽ മലവും കൗമി ഫിറൌൻ, ഈ രണ്ട് തെളിവുകൾ കാണിച്ചു കൊടുത്തപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിക്കുന്നതിന് പകരം ഇനി മൂസാ നബി അലൈഹി സ്വലാമിനെ എങ്ങനെ കൌണ്ടർ ചെയ്യണമെന്ന ചർച്ചയാണ് വാസ്തവത്തിൽ അവരുടെ ഇടയിൽ നടക്കുന്നത്. അതാണ് തുടർന്ന് അള്ളാഹ് പറഞ്ഞത് കാലൽ മലവും കൗമി ഫിറൌൻ, ഫറോവയുടെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ നേതാക്കന്മാർ പറഞ്ഞു, ഇന്ന ഹാദാല സാഹിറുൻ അലി, ഈ മൂസാ നബിനെ വെറുതെ വിട്ടാൻ പറ്റൂല, അദ്ദേഹം നല്ല പഠിച്ച ആഭിചാര പ്രവർത്തകനാണ്. യുരീദ യുഹ്രിജക്കും മിൻ അർളിക്കും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ, ഈ സിഹർ ഉപയോഗിച്ച് ജനങ്ങളെ കുപ്പിയിലാക്കാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫമാദാത്തമൂറു, നിങ്ങൾ എന്താണ് കൽപ്പിക്കുന്നത്, ഇത് വെറുതെ വിട്ടാൽ പറ്റില്ല, എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാകണം എന്നർത്ഥം. കാലു അപ്പൊ ഫിർഔൻ അങ്ങനെ എന്താ നമ്മൾ ചെയ്യാന്ന് ചോദിച്ചപ്പോ സൈന്യത്തിൽ അവിടെ ഉള്ള നേതാക്കന്മാർ പറഞ്ഞു, അർജഹ് അവരെ, ഈ മൂസാ നബിയെ നിങ്ങൾ തടഞ്ഞു വെക്കുക, വാഹാഹു തന്റെ സഹോദരനെയും തടഞ്ഞു വെക്കുക, കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വിടണ്ട, പുറത്തു വിട്ടാൽ അവിടെ പുറത്തു വിട്ട് എന്തെങ്കിലും എന്ത് അത്ഭുതങ്ങൾ കാണിക്കും, ജനങ്ങൾ അതിന് പെട്ടുപോകും. എന്നിട്ട് വാർത്തിൽ ഫിൽ മദായിനി ഹാശിരീൻ, നാടുകളിലൊക്കെ പട്ടണങ്ങളിലൊക്കെ ആളുകളെ നിയോഗിച്ച് അവർ സാഹിരിങ്ങളെ ഇതേപോലെ അത്ഭുതങ്ങൾ കാണിക്കുന്നവർ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പറയാം. എഴുത്തു കബിക്കുല്ലി സാഹിരിൻ അലീം, അങ്ങനെ ഒരുമിച്ച് കൂട്ടിയാൽ എല്ലാ നാടുകളിലുമുള്ള സാഹിരിങ്ങളെ, ജ്യോത്സ്യന്മാരെ അവർ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നിട്ട് അവരും മൂസാ നബിയും തമ്മിൽ ഒരു സംഭാഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി ഏർപ്പാടുണ്ടാക്കി. വജാ അസ്സഹറത്തു ഫിറഔൻ, സാഹിരിങ്ങൾ ഫിറഔന്റെ അടുത്ത് വന്നു. കാലു വന്നപ്പോ അവർ പറഞ്ഞു, ഇന്നലെന്നാൽ ആചുറൻ നിങ്കുന്ന നെഹ്റുൽ ഖാലിബീൻ, ഞങ്ങൾ വിജയിച്ചാൽ ഞങ്ങൾക്ക് നല്ല കൂലി തരേണ്ടി വരും എന്ന്. കാലനാം, അതെ കൂലി തരാം, വൈനകും ലമിനുൽ മുഖറബീൻ, കൂലി മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കാത്ത ക്യാബിനറ്റ് പദവിയും കൂടെ നിങ്ങൾക്ക് തരാം, നിങ്ങളൊന്ന് വിജയിച്ച് കാണിച്ചു തന്നാ മതി എന്ന് ഫിറഔൻ പറഞ്ഞു. കാലു അവർ പറഞ്ഞു, യാ മൂസാ ഓ മൂസാ നബിയെ, ഇമ്മാൻ തുൽഖിയ, ഒന്നുകിൽ നിങ്ങൾ ഇടുക, നിങ്ങളുടെ കയ്യിലുള്ള വടി നിങ്ങൾ നേരത്തേക്ക് ഇടുക, അത് പാമ്പാവട്ടെ, വൈമാൻ നക്കൂര നെഹ്റുൽ വിളിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഇടാം എന്ന് പറഞ്ഞു. കാല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അൽക്കൂ, നിങ്ങൾ ഇട്ടോളൂ എന്ന്. ഫലമ്മ അൽക്കൌ, അങ്ങനെ അവരവരുടെ കയ്യിലുള്ള വടിയും കയറും ഒക്കെ നിലത്തിട്ടപ്പോൾ, സഹറു അയുനന്നാസ്, ജനങ്ങളുടെ കണ്ണുകളെ അവർ എന്ത് ചെയ്തു, അവർ പിന്നെ തെറ്റിദ്ധരിപ്പിച്ചു, അല്ലെങ്കിൽ ആ കണ്ണുകൾക്ക് അവർ വല്ലാത്തൊരു അമ്പരപ്പുണ്ടാക്കി. വസ്ത്രഹബൂഹും, ജനങ്ങളെ അവർ ഭയപ്പെടുത്തുകയും ചെയ്തു. വജാഉ ബിസിഹ്റിൻ അലീം, വലിയ ഒരു ആഭിചാര പ്രവർത്തനം അവർ കൊണ്ടുവന്നു. അതായത് അവരുടെ കയ്യിലുള്ള വടിയും കയറുമൊക്കെ നിലത്തിട്ടപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് എന്തായി മാറിയിരിക്കുന്നു, പാമ്പായി മാറിയിരിക്കുന്നു. ആ പാമ്പുകൾ ഇങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്കും അതേപോലെ ജനങ്ങളുടെ അടുത്തേക്കും ഒക്കെ വരുമോ എന്ന ആ ഒരു കണ്ടീഷൻ നിലനിൽക്കുന്നു. ആളുകൾ വല്ലാത്ത ഭയവിഹ്വലരാകുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന് എന്തു ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ തുടരാം. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.